ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു. എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത്? നിങ്ങൾ എന്തിനാണ്, എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് വിട്ടത്? ബി ജെ പിയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ്. ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ, തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കി തരാം എന്ന് പറയാനാണ്. അതിനു പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ്. അതിന്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ, നിങ്ങൾക്കറിയാം തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ചു കലക്കി. അപ്പൊ എന്താ ഗവൺമെന്റ് പറഞ്ഞത്? ഒരു കമ്മീഷണർ അവനെ അഴിഞ്ഞാടി, അവനെ നീക്കം ചെയ്യുന്നു, അവനാണ് കുഴപ്പമുണ്ടാക്കിയത്. കമ്മീഷണർ അല്ലേ, ഒരു കമ്മീഷണർ കുഴപ്പമുണ്ടാക്കി. രാവിലെ മഠത്തിൽ വരവ് മുതൽ 11 മണി മുതൽ ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഏകദേശം 10-20 മണിക്കൂർ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയപ്പോ അതിന്റെ മീതെയുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും അറിഞ്ഞില്ലേ? എന്താ പോലീസിന്റെ ഹൈറാർക്കി? അതിന്റെ മീതെ DIG ഉണ്ട്, അതിന്റെ മീതെ IG ഉണ്ട്, അതിന്റെ മീതെ അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ ഉണ്ട്, അതിന്റെ മീതെ DGP ഉണ്ട്. ഒരുത്തിനും അറിഞ്ഞില്ലേ? അതിന്റെ മീതെ ഈ മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ച് തകർക്കാൻ അഴിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു? ഈ കമ്മീഷൻ അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ DGP അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു. ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുന്നു, അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു. ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷണറോട് ചോദിക്കാൻ തയ്യാറായില്ല. അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് BJP ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത്. ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി പിണറായി വിജയൻ എന്നാണ്. പൂരം കലക്കി പിണറായി വിജയൻ. ഞാൻ ഈ BJP കാര്യം വലിയ കഷ്ടമാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, എന്നിട്ട് ഓ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഉത്സവം അടിച്ചു പൊളിക്കാൻ CPM ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷകർ? ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക ഈ CPM ചേർന്ന്. ഇവർക്കോ ഒടുക്കത്തെ ന്യൂനപക്ഷ പ്രേമം. എന്നിട്ട് BJP ചേർന്ന് പൂരം അടിച്ചു കലക്കാൻ, BJP ജയിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പുനരാലോചിക്കണം എന്ന് പറഞ്ഞ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ ആളവിട്ടയാളാണ് ഈ പിണറായി വിജയൻ. അപ്പൊ ഇതെന്താ, എല്ലാം നടത്തുന്നത് ശേരി ഏർപ്പാണാണ്. നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് BJP കുടയെടുത്ത് ചൂടിയിരിക്കുന്നത്. തണലാണിപ്പോൾ BJP കുട. BJP കുട കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കണം. ഈ ഭരണകക്ഷി MLA പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ആരെ അന്വേഷിക്കുന്നത്? ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച്, അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച്. ഒരു DGP ഉണ്ട് പാവം, അന്വേഷണ സംഘത്തിന്റെ ചുമതല. ബാക്കിയുള്ളവരെ ആരാ? ഈ അഡീഷണൽ DGP റിപ്പോർട്ട് ചെയ്യേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, സിറ്റി പോലീസ് കമ്മീഷണർ, SP ഒക്കെ. അയാൾ അവരുടെ ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡുണ്ട്, അതിന് ഒപ്പിട്ട് കൊടുക്കേണ്ട ആളാണ് അജിത്ത്. അയാൾക്കെതിരായിട്ട് അന്വേഷിക്കാൻ വച്ചിരിക്കുന്നത് അയാളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര്. ഇടോ SP കേസ് വന്ന് അന്വേഷിക്കുന്നത് SI ആണോ? അതാണ് ഇവിടെ നടക്കുന്നത്. കളിപ്പിക്കലാണ് ഈ അന്വേഷണം. കാരണം P ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല. കുറെ നാൾ കൂടി ഭയങ്കര പത്രസമ്മേളനമായിരുന്നു, ഇപ്പൊ മിണ്ടാട്ടമില്ല. ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടരക്കി മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇയാൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഏഴാം മൂളികളായ CPM നേതാക്കന്മാരോട് പറയാനുള്ളത്, ഇത് കേരളമാണ്, കേരളം ഇത് കാണുകയാണ്.
അതിശക്തമായി പ്രതിപക്ഷം ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ചെയ്യുന്നത് പോരാ പോരാ എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അത്രയും പ്രതിഷേധം കനലായി ജനങ്ങളുടെ മനസ്സിലാളുകയാണ് ഈ സർക്കാരിനെതിരായി. ആ ആളിക്കത്തുന്ന ജനവികാരം അതിന്റെ അകത്ത് എരിഞ്ഞടങ്ങാൻ പോവുകയാണ് ഈ ഗവൺമെന്റ്. ബംഗാളിൽ നിന്നുള്ള മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട്. സി പി എമ്മിന്റെ 33 വർഷക്കാലത്തെ അന്ത്യം കണ്ട കോൺഗ്രസ് നേതാവാണ് ശ്രീമതി ദീപാദാസ് മുൻഷി. ഞാൻ ഈ വേദിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് പറയുന്നു, ബംഗാളിൽ എന്താണ് സി പി എമ്മിന് സംഭവിച്ചത്? ജീർണതയായിരുന്നു, ജീർണത. ഈ സി പി എമ്മിനെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി വാഴ വച്ചിട്ടേ പിണറായി വിജയൻ പോവുള്ളൂ. അതിന്റെ അന്ത്യം ബംഗാളിന്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ അവസാന കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ നിരന്തരം നമ്മുടെ കുട്ടികളെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചു. നവകേരള സദസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലി. ഒരു പോലീസ് ഒന്ന് ചുണ്ടരക്കി മറുപടി പറയാൻ ദീപാദാസ് മുൻഷി. ഞാൻ ഈ വേദിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് പറയുന്നു, ബംഗാളിൽ എന്താണ് സി പി എമ്മിന് സംഭവിച്ചത്? ജീർണതയായിരുന്നു, ജീർണത. ഈ സി പി എമ്മിനെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി വാഴ വച്ചിട്ടേ പിണറായി വിജയൻ പോവുള്ളൂ. അതിന്റെ അന്ത്യം ബംഗാളിന്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ അവസാന കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ നിരന്തരം നമ്മുടെ കുട്ടികളെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചു. നവകേരള സദസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലി. ഒരു പോലീസുകാർ